നമസ്കാരം. ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ സൽപ്രവർത്തികളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകുന്ന ഒന്നല്ല. ബി ജെ പി ഇതര രാഷ്ട്രീയക്കാർ പോലും സുരേഷ് ഗോപി എന്ന എം പിയെ, ജനപ്രതിനിധിയെ, കലാകാരനെ ആരാധിക്കുന്നുണ്ടെന്നതാണ് വാസ്തവം. ഇപ്പോഴിതാ തന്റെ എളിയ പ്രവൃത്തി കൊണ്ടും വാക്കുകൾ കൊണ്ടും എത്രമാത്രം സ്നേഹസമ്പന്നനും കുട്ടികളോട് കരുതലുമുള്ള ആളാണ് സുരേഷ് ഗോപി എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങളിൽ പലരും ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി കാണിക്കാം. ഇതാ കണ്ടോളൂ. എത്ര പൊക്കം. യെസ്, ഇത് ഞാനൊന്ന് നോക്കട്ടെ. ഡൽഹിക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ പ്രധാനമന്ത്രി എടുത്തു കൊണ്ട് കൊടുക്കാം. ജയലക്ഷ്മി തന്നു വിട്ടാണെന്ന് പറയാം. ഓക്കെ, നാളെ പോവും. നാളെ പോകുമ്പോൾ കൊണ്ടുപോകാം കേട്ടോ. ജയലക്ഷ്മിക്ക് സുരേഷ് ഗോപി കൊടുത്ത വാക്ക് അക്ഷരം പ്രതി പാലിച്ചിരിക്കുകയാണ്. ഇന്നിതാ പ്രധാനമന്ത്രിയെ കണ്ട ആ മരത്തെ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിരിക്കുന്നു സുരേഷ് ഗോപി. നിങ്ങളൊന്ന് നോക്കൂ, എത്ര സ്നേഹസമ്പന്നമായാണ് അദ്ദേഹം ആ കുട്ടിക്ക് കൊടുത്ത വാക്ക് പാലിച്ചത് എന്ന്, ആ കുട്ടിയുടെ ആഗ്രഹം സഫലീകരിച്ചത് എന്ന്. താൻ കൊടുത്തുവിട്ട വൃക്ഷത്തെ പ്രധാനമന്ത്രി അഭിമാനത്തോടുകൂടി സ്വീകരിക്കുന്നത് ആ കുട്ടിയുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷമായിരിക്കും നിറച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പ്രധാനമന്ത്രിക്ക് വൃക്ഷത്തെ കൈമാറുന്ന ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് സുരേഷ് ഗോപി കുറിച്ച വാക്കുകൾ ഓരോരുത്തരും ഹൃദയത്തിലേറ്റേണ്ട ഒന്നു തന്നെയാണ്. പത്തനാപുരത്തു നിന്ന് ഒരു കുഞ്ഞുമോള് കൊടുത്തയച്ച ചെടി അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ബംഗ്ലാവിന്റെ മുറ്റത്ത് ഇത് നട്ടിട്ട് പത്തനാപുരത്തുള്ള ഒരു കുഞ്ഞിന്റെ തൈ എന്റെ മുറ്റത്ത് വളരുന്നു എന്നൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നതും നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതൊരു വലിയ സന്ദേശമാണ്, ശുദ്ധ ജനാധിപത്യത്തിന്റെ സന്ദേശം. കണക്ട് വിത്ത് ദി പീപ്പിൾ. ഏജ് നോ ബാർ, കാസ്റ്റ് നോ ബാർ, സ്റ്റാറ്റസ് നോ ബാർ. ഇങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ. ഇവിടെയുള്ള നാലാംകിട ജനപ്രതിനിധികളെല്ലാം കണ്ട് മാതൃകയാക്കണം സുരേഷ് ഗോപിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും. ഫോൺ ചെയ്ത കുട്ടിയെ ചൂരൽ വെച്ചടിക്കണമെന്ന് ആക്ഷേപിച്ച് പച്ചത്തെറി പറയുന്നവരെയെല്ലാം നമുക്ക് വേണ്ടത് ഇതുപോലെ കുട്ടികളുടെ ആഗ്രഹങ്ങളെ പോലും നെഞ്ചോട് ചേർത്ത് വെച്ച് സഫലമാക്കി കൊടുക്കുന്ന സുരേഷ് ഗോപിയെ പോലെയും നരേന്ദ്രമോദിയെ പോലെയുമുള്ള ജനപ്രതിനിധികളാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത്. പ്രബുദ്ധ മലയാളികൾ തിരസ്കരിക്കുന്നതും അത്തരക്കാരെയാണ്. സുരേഷ് ഗോപി പറഞ്ഞതുപോലെ നാളെ നമുക്ക് പ്രതീക്ഷിക്കാം പത്തനാപുരത്തുള്ള പൊന്നുമോളുടെ തൈ എന്റെ മുറ്റത്ത് വളരുന്നു എന്ന നരേന്ദ്രമോദിയുടെ വാക്കുകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.